നമസ്കാരം. 2020 പ്രവർത്തകൻ ദീപുവിന്റെ മരണത്തിന് പിന്നാലെ തനിക്ക് നേരെ ഉയർന്നത് വ്യാജ ആരോപണങ്ങളാണെന്ന് കുന്നത്തുനാട് എം എൽ എ പി വി ശ്രീനിജൻ. സംഭവത്തിൽ 2020 രാഷ്ട്രീയ മുതലെടുപ്പിനെ ശ്രമിക്കുകയാണെന്നും മർദ്ദിച്ചെന്ന വിവരം മരിച്ച ദീപു പോലും ഉന്നയിച്ചിട്ടില്ലെന്നാണ് പി വി ശ്രീനിജൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വസ്തുതകൾ എല്ലാവർക്കും മനസ്സിലാകുമെന്നും ശ്രീനിജൻ വ്യക്തമാക്കി. ശ്രീനിജൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: സംഭവത്തിലെ വസ്തുതകൾ എല്ലാവരും മനസ്സിലാക്കണം. പ്രദേശത്ത് സാബു ജേക്കബ് നടത്തിയ അനധികൃത പണപ്പിരിവിനെതിരെ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലാണ് 2020 എനിക്കെതിരെ തിരിഞ്ഞത്. ആരോപിക്കുന്നത് പോലെ മർദ്ദനമേറ്റാണ് മരിച്ചതെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ഇപ്പോൾ നടക്കുന്നത് മരണത്തിന്റെ ഉത്തരവാദിത്വം സി പി ഐഎമ്മിൻ്റെയും എൻ്റെയും തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമമാണ്. 2020 വാർഡ് മെമ്പറാണ് ദീപുവിന് മർദ്ദനമേറ്റെന്ന കാര്യം പറഞ്ഞത്. ശനിയാഴ്ചയാണ് സംഭവം നടന്നത്. എന്നാൽ തിങ്കളാഴ്ച വരെ ഒരു പരാതിയും നൽകിയിട്ടില്ലെന്നായിരുന്നു ലഭിച്ച വിവരം. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ദീപു പോലും പറഞ്ഞിട്ടില്ല. ഞാനും സംഭവം അറിയുന്നത് പരാതിക്ക് ശേഷമാണ്. 2020 പ്രചരിപ്പിക്കുന്ന അസത്യങ്ങൾ വസ്തുത പുറത്തു വരുത്തുന്നത് വരെ സത്യമാണെന്ന് വിശ്വസിക്കരുത്. അല്ലാതെ ആരുടെയും തലയിൽ കെട്ടിവെക്കാൻ പാടില്ല. വിഷയം 2020 രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. സംഭവത്തിൽ എന്ത് അന്വേഷണം നടക്കട്ടെ, സ്വാഗതം ചെയ്യുന്നു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരണം അറിയിച്ച് രംഗത്തെത്തിയിരുന്നു. സി പി എമ്മിൻ്റെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്നാണ് കിഴക്കമ്പലം പഞ്ചായത്തിലെ 2020 പ്രവർത്തകൻ ദീപു കൊല്ലപ്പെട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുകയുണ്ടായി. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. വിളക്കിണയ്ക്കൽ സമരത്തിന് ആഹ്വാനം നൽകിയതിന്റെ പേരിലാണ് പട്ടികജാതി കോളനിയിൽ കടന്നുകയറി സി പി എം പ്രാദേശിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ 2020 പ്രവർത്തകനെ മർദ്ദിച്ചത്. ദീപുവിനെ സി പി ഐ എം പ്രവർത്തകർ തല്ലിക്കൊന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോളേജുകളിലും സംഘർഷം നടക്കുന്നുണ്ട്. ഇത് ധാർഷ്ട്യവും ധിക്കാരവുമാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയാണ് ദീപുവെന്നും വി ഡി സതീശൻ പറഞ്ഞു. ചോദ്യം ചെയ്യാൻ പാടില്ലെന്ന ധിക്കാരമാണ് സി പി ഐ എമ്മിന് പിണറായി സർക്കാരിന് തുടർ ഭരണം ലഭിച്ചതോടെ ലഭിച്ചതെന്നും ഇപ്പോൾ പറയുകയുണ്ടായി. സി പി ഐ എം പോഷക സംഘടനാ നേതാക്കൾക്കുണ്ടായ ധാർഷ്ട്യത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദീപു എന്ന ചെറുപ്പക്കാരനെന്നും വി ഡി സതീശൻ ആരോപിച്ചു. ക്രൂര മർദ്ദനം ഏറ്റതാണ് ദീപുവിന്റെ മരണകാരണമെന്ന് കുന്നത്തുനാട് മുൻ എം എൽ എ വി പി സജീന്ദ്രനും വിമർശിക്കുകയുണ്ടായി. കിഴക്കമ്പലത്ത് വിളക്കിണയ്ക്കൽ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പരുക്കേറ്റ 2020 പ്രവർത്തകൻ ദീപു ഇന്ന് ഉച്ചയോടെയാണ് മരണപ്പെടുന്നത്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ആരോഗ്യനില വഷളായതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് വ്യക്തമായത്. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.